ഞാൻ കരുതുന്നത്. അമൽ അമൽ എപ്പോൾ എവിടെയാണ് ഉള്ളത് ഇപ്പോൾ? അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ? പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നു തലസ്ഥാന നഗരം. ഫിറോസ്, ഞാനിപ്പോൾ ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്താണുള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ സന്നാഹങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് 10:10 അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം 10:30 സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പരിപാടികൾക്ക് ശേഷം ഒരു 11:00 ആയിരിക്കും അദ്ദേഹം ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. ഇവിടെ പ്രധാനമായും നടക്കുന്ന പരിപാടികൾ കൊച്ചി വാട്ടർ മെട്രോയുടെ ഫ്ളാഗ് ഓഫ്, ഒപ്പം തന്നെ വൈദ്യുതീകരിച്ച പാലക്കാട് പളനി ദിണ്ടിഗൽ സെക്ഷൻ റെയിൽപാത നാടിന് സമർപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് ഈ ഒരു സെൻട്രൽ ഈ സ്റ്റേഷനിൽ, അതായത് സ്റ്റേഡിയത്തിൽ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് നിന്നുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഇന്ന് തിരുവനന്തപുരം നഗരം മുഴുവൻ നിശ്ചലമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. വാഹനങ്ങളെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ഒരു സ്റ്റേഡിയത്തിന് പുറത്ത് പൊതുവെ റോഡിന്റെ ഇരുവശങ്ങളുമായി പാർക്കിങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എല്ലാ പാർക്കിങ്ങുകളും, അതായത് റോഡിന്റെ ഇരുവശത്തുമായി പാർക്ക് ചെയ്ത വാഹനങ്ങളൊക്കെ തന്നെയും ഉടമസ്ഥരെ വിളിച്ച് അത് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അല്ലാത്ത വാഹനങ്ങളെ മറ്റ് ട്രെയിനുകൾ പോലുള്ള രീതിയിൽ അവയെ എടുത്തു മാറ്റുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ഒപ്പം തന്നെ ഇവിടെ പോലീസിന്റെ വലിയ ഒരു സെക്യൂരിറ്റി ഉണ്ട് എന്ന് തന്നെ പറയണം. ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ പ്രധാനമായും 4 ഗേറ്റുകളാണുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഗേറ്റിലൂടെ പ്രധാനമന്ത്രിക്ക് ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് കടക്കാനുള്ള വഴിയൊരുക്കും. രണ്ടാമത്തെ എൻട്രൻസിലൂടെ, അത് പ്രധാനമായും VIPകൾക്കും മീഡിയക്കുമുള്ള ഒരു എൻട്രൻസ് ആണ്. ഇവിടെ വലിയ ഒരു തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെ പറയണം ഈ ഗേറ്റിന് മുന്നിൽ. കാരണം VIPകളും മീഡിയക്കാരെയും വേണ്ട പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ട് തന്നെ ഏകദേശം ഒരു 10 മണിക്ക് മുൻപായി തന്നെ സ്റ്റേഡിയത്തിന് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. മൂന്നാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത് പ്രത്യേക ചിന്താക്കൾക്കുള്ള ഗേറ്റ് ആണ്, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻവിറ്റേഷനുള്ള ഗേറ്റ് ആണ്. അതിൽ അവിടെയും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവിടെയും ഏകദേശം ഒരു 10 മണിക്കുള്ളിൽ തന്നെ പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ട് അവിടെയുള്ളവരൊക്കെ ഈ ഒരു സ്റ്റേഡിയത്തിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നാലാമത്തെ ഗേറ്റിൽ, അതായത് മറ്റ് ക്ഷണിതാക്കളായുള്ളവരാണ് നാലാമത്തെ ഗേറ്റിലൂടെ അകത്തേക്ക് കടക്കാൻ വേണ്ടി ഒഴുകുന്നത്. അവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നതെന്ന് തന്നെ പറയണം. പ്രധാനമായും BJP പ്രവർത്തകർ അടക്കം ആ ഒരു ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവരെ പരിശോധന ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഓരോരുത്തരായി ആ ഗേറ്റ് വഴി ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഒരു പുറത്തും വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം, അതായത് ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ ഈ ഗേറ്റ് വഴി അകത്തേക്ക് കയറുവാനുള്ള അവരുടെ ഒരു കൂട്ടം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേസമയം ഈ സ്റ്റേഡിയത്തിന് പുറത്ത് BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തോരണങ്ങൾ കെട്ടുകയും ഒപ്പം തന്നെ നരേന്ദ്രമോദിക്ക് സ്വാഗതങ്ങൾ പറഞ്ഞുകൊണ്ട് ബോർഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് BJP വലിയൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ BJPയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സ്വീകരണ പരിപാടി തന്നെ ആക്കി മാറ്റിയിരിക്കുന്നു ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്ത് എന്ന് തന്നെയാണ് പറയാൻ ഉള്ളത്. എന്ത് തന്നെയാലും വലിയ സെക്യൂരിറ്റി തന്നെയാണ് ഇവിടെ മോദി വരുന്നതുമായി പ്രമാണിച്ച് ഇവിടെ ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ഇന്ന് പ്രധാനമായും ചില ട്രെയിനുകൾ അടക്കം നിരോധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമായും നാഗർകോവിൽ കൊച്ചുവേളി സ്പെഷ്യൽ നിയമത്തെ അവസാനിപ്പിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം അൺറിസർവ്ഡ് സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്ന കഴക്കോട്ട് നിന്നാകും, അങ്ങനെ ട്രെയിനുകളുടെ സർവീസിലും നിയന്ത്രണം ഏർപ്പെടുത്തിയ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പരമാവധി തിരക്ക് കുറക്കുക എന്ന ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ട്രെയിനിന്റെ സർവീസൊക്കെ മറ്റ് സ്റ്റേഷനുകളിലേക്കൊക്കെ മാറ്റിയ ഒരു സാഹചര്യം ഉള്ളത്. ഏകദേശം ഒരു 11 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഫിറോസ്.